ഷെസാസ് കിച്ചൺ. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം, സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം, ലൈക്ക് ആൻഡ് ഷെയർ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഫസ്റ്റ് കുക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ സെക്കൻഡായിട്ട് വാട്ടാനൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു തരുന്നു. തക്കാളി 1, സവാള 2 എണ്ണം വലുത്, സോയാ സോസ്, കെച്ചപ്പ്, കുറച്ച് കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് എണ്ണ, മല്ലി. നോൺ സ്റ്റിക്ക് ഇതിലാണ്. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണോളം എണ്ണ, വെളിച്ചെണ്ണ എടുത്തുള്ള ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാ എണ്ണയൊക്കെ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സവാള ഇടാൻ പോവുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പെട്ടെന്നങ്ങ് വേണം വേണ്ടിയിട്ട് ഉപ്പാണ്. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം. ഇതാ ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്യാണ്. നന്നായി മിക്സ് ചെയ്യണം. ഞാൻ അടുത്തതായിട്ട് ഞാനൊരു തക്കാളി എടുത്തിനും അത് ചേർക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. സോറി, ഞാൻ നേരത്തെ ചാണകം കാട്ടി തരാൻ മറന്നു. ഞാനൊരു 5-6 ഇതായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെയാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിലേക്കൊരു ഇത്രത്തോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സവാളൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. 1 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മതി. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പച്ച മണം പോകാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ഗ്ലാസോളം പച്ച വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ നിന്ന് മൂടി വെക്കുകയാണ്. ഞാനത് ഓപ്പൺ ചെയ്യാണ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിന്നൊരു 1 ടീസ്പൂണോളം സോയാ സോസ്, അതേ അളവിൽ തന്നെ കെച്ചപ്പ്, നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് തിളക്കുന്ന സമയത്ത് ഞാനൊരു 2 തണ്ട് കരിവേപ്പില, നാടൻ കരിവേപ്പില, എൻ്റെ മുറ്റത്തുള്ള കരിവേപ്പില തന്നെയാണ്. ഇനി ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ഇടാൻ പോവുകയാണ്. ഇത് തലേന്ന് ഉണ്ടാക്കി വെച്ച ബീഫാണ്. പിന്നെ ബീഫ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുള്ളൂ. പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഓഫ് ബീഫാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്.